ഈതിരുയാഗ വേദിയൊരുക്കാ വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയാകാ വരുവിന്നൊന്നായി ദൈവജനമേ സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ വിശുദ്ധൻ ബലിപീഠത്തിൽ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയാകാ വരുവിന്നൊന്നായി ദൈവജനമേ കാലിത്തൊഴുത്തിൽ നാഥൻ പിറന്നതിൽ സ്മരണകൾ ഉണരുമീ ബലിവേദി കാലിത്തൊഴുത്തിൽ നാഥൻ പിറന്നത് സ്മരണകൾ ഉണരുമീ ബലിവേദി മോദമോടെ വം ഒന്നായി വാഴ്ത്തിടാം സ്നേഹമിക്കൂട്ടായ്മയിൽ മോദമോടെ എല്ലാവർക്കും സുപ്രഭാതം. ഈശോയുടെ സാന്നിധ്യയിലാണ് നമ്മളെല്ലാവരുമായിരിക്കുക. നമ്മെ കാത്തു പരിപാലിച്ച് കരുതലോടെ അവിടെ നിന്ന് കഴിഞ്ഞ രാത്രിയിലും ദിവസങ്ങളിലെല്ലാം സംരക്ഷിച്ച് പരിപാലിച്ച് ഇന്ന് ഈ സുപ്രഭാതത്തിൽ ഈ നല്ല ദിവസം നൽകി ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ബലി അർപ്പിച്ച് ഈ നല്ല ദിവസം ആരംഭിക്കുവാൻ ഈശോയോടൊപ്പം നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ചും നമ്മുടെ ഇടവ കുടുംബത്തിൽ നിന്നും ഒരുപക്ഷെ ഈ ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത എല്ലാവരെയും നമുക്ക് ഓർക്കാം. ലോകം എങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റെല്ലാ രോഗികളെയും അതുപോലെ തന്നെ നമ്മുടെ വകയിലും മറ്റു വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായിട്ടും മറ്റു സാമ്പത്തികമായിട്ടുമൊക്കെ അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ പ്രത്യേകിച്ച് കാണുന്നില്ല. ജന്മദിനം ആഘോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് നമുക്കുള്ളത്, എയ്മി മണമേൽ പഴമ്പള്ളിയും അതുപോലെ തന്നെ ജോമാൻ ഉപ്പോട്ടിൽ പിളക്കിയും. രണ്ടുപേരെയും നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവരോടൊപ്പം നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് ഓർത്തുകൊണ്ട് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുവാനുള്ള കൃപ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ച് നമുക്ക് അർപ്പിക്കാം.
എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാ കൃപയും സ്നേഹിക്കപ്പെടുക യോഗ്യനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവ് ശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാധ്യം അപേക്ഷിക്കുന്നില്ല. പാപം ചെയ്യുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലി അർപ്പിക്കാ. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടെ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുസ്സാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി എന്നേക്കുമാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മാത്രത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലഹുമരം മനുഷ്യരും അങ്ങ് പരിശുദ്ധനൻ പരിശുദ്ധനൻ പരിശുദ്ധനോഷിക്കുന്നു. സമാധാനം നമ്മളോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പുത്രനായ മിശിഹ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. മിശിഹ ഇരുവടെ അങ്ങുമായി ഞങ്ങളെ നിബന്ധപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അർദ്ധമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനും ഇടയാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. Thank you.
ഫലമായൊരു ഹൃദയമെന്നി നിർമ്മിച്ചരുളുക നാഥ നേരായൊരു നൈ മാനസം തീർത്തരുൾ എന്നിൽ ദേവാ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയും നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. എന്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടെ. വിശുദ്ധരിൽ സമ്പ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 24 അധ്യായം 50 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സഹോദരി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവള്ളമായതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണുവീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കയ്ക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചു നാൾ കൂടി 10 ദിവസമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്ക കൊണ്ട് യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം അവ എന്ന് പറഞ്ഞു അവർ റബേക്കായെ വിളിച്ച് നീ ഈ മനുഷ്യൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവളുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ശിഷ്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞു വെച്ചു അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബേക്കായും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു അങ്ങനെ റബേക്കായുമായും ഭൃത്യൻ പുറപ്പെട്ടു ആയിടയ്ക്ക് ഇസഹാക്ക് ബെഹ്ലേഹാറോയിൽ നിന്ന് പോന്ന് നെഗോബിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റബേക്കായെയും ശിരസുയർത്തി നോക്കി ഇസ്രായേലിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവൾ ഭൃത്യനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് ഭൃത്യൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവനവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു ദൈവമായ കർത്താവിന് സ്തുതി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും പരിശുദ്ധ അമ്മയെ പോലെ വചനം സ്വീകരിച്ച് 100 മേലെ ഫലം നൽകുവാൻ ഞങ്ങൾ ശക്തരാക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:5-21 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ സഹോദരനെ വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിവധിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് ഒരിക്കൽ നിങ്ങൾ അന്ധരായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ അവ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവിവേകികളാ
അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1:18-24 തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മ മാലാഖയുടെ മുമ്പിലെ സമ്മതം മൂടുന്ന ആ മംഗളവാർത്ത സമയം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിന് വിധേയപ്പെടുന്ന അമ്മ, സമർപ്പിക്കുന്ന അമ്മ, അമ്മയിലൂടെയാണ് രക്ഷാഗ്ര പദ്ധതിയുടെ പൂർത്തീകരണം, രക്ഷകൻ്റെ ജനനം സാധ്യമാക്കുക. ഈ ഒരു മനോഭാവം നമ്മുടെയും ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അമ്മ ഗർഭസ്ഥയായത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് മാലാഖയിലൂടെ തിരിച്ചറിയുന്നു. നമ്മളും പരിശുദ്ധാത്മാവിലാന്ന് അറിയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ നിറയുന്നു. പശുത്തി അമ്മ തൻ്റെ ഇളയമ്മയെ സന്ദർശിക്കുവാൻ പോയതും ആ ഈശോയെ തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അനുദിനം വിശുദ്ധ കൃപാനയിൽ പങ്കുചേർന്ന് ഈശോയെ ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കൃപാനയിലൂടെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നു. പശുത്ത അമ്മയെപ്പോലെ ആ ഈശോയെ മറ്റുള്ളവർക്ക് ലോകത്തിന് നൽകുവാനായിട്ട് നമുക്കും സാധിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുവാനായിട്ട് ഒരുപക്ഷെ വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലെങ്കിൽ തന്നെയും ലളിതമായ രീതിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഈശോയ്ക്ക് പിറക്കുവാൻ ജനിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ഈ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ആത്മപരിശോധന ചെയ്യുവാനും ആ ആത്മപരിശോധനയിലൂടെ ആത്മീയമായിട്ട് നമുക്ക് ആ ഈശോയെ സ്വീകരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കുവാനായിട്ട് ഇടയാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പശുത്ത അമ്മയുടെ ആ മനോഭാവം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിന് മുമ്പേ പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന, അങ്ങനെ നമ്മിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം സാധ്യമാകുമാർ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും പശുത്ത അമ്മയെപ്പോലെ ഈശോ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനുള്ള ആ നല്ല മനസ്സും മനോഭാവവും
അങ്ങനെ നമ്മിൽ ഈശോ വസിക്കുവാൻ ജനിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. അധ്യായം 1:18-24 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മാതാവായ മറിയവും ജോസഫ് തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനതയാക്കുവാൻ ഇഷ്ടപ്പെട്ടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൈവം നമ്മോടുകൂടെ നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചക മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതനെ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൾ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഇന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അതം പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പരമ തിരുനാളിൻ്റെ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും ത്യാഗപരമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ അതൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹയുടെ മുഖത്തമേറിയ രണ്ടാമത്തെ ആഗമനം മരിസിദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയെ അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനു മാതു പോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാ.
ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. വിശ്വാസത്തെ പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവശക്തികൾക്ക് മുമ്പാദ്യജാതനും യുഗങ്ങളെല്ലാം പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു പന്തിയോട്ടിലെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീ വഴി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെടുക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും ഒരു വരമാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനെന്ന് സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധ ആത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിശയും ശരീരത്തിന്റെ ഉയർപ്പം നിത്യാസിഞ്ഞുകയും ചെയ്യുന്നു. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രഹാം ഇസഹാക്ക് യാക്കോബ് നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ
അങ്ങയുടെ കരുണയാൽ മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ വിളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങയ്ക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നിച്ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന ഹോശാന കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനുറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്ന നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനുമെന്നേ
കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് ആൽജരി ശ്രേഷ്ഠ പത്രാപുരത്തേക്കും മതൃപിതാധ്യക്ഷനായ മാർ ആന്റണി കരിയിൽ പത്രാപുരത്തേക്കും മറ്റെല്ലാ പിതാക്കന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കളും മേലധികാരികളും മിഷണറിമാർ, സന്യാസിനി സന്യാസിമാർ, അൽമായ പ്രേക്ഷിതർ, സാമൂഹിക പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, ആതുര ശുശ്രൂഷ മാതാപിതാക്കന്മാർ, യുവതി യുവാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശത്തും വിദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീത ജനകമായി വിധമാർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. അവസരം ക്ലേശത്തരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റു രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ആതുര ശുശ്രൂഷകര്, മറ്റാരോഗ്യ പ്രവർത്തകരെല്ലാവരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പറഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്കും വേണ്ടിയും കോവിഡ് രോഗം മൂലമോ മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ മണ്ണമടഞ്ഞു പോയ ലോകമെങ്കുമുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നിറവിനായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധയമ്മ ഗർഭസ്ഥയായതുപോലെ ഓരോ ദിവസവും ഈശോയെ വിശുദ്ധ കുർബാനയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കുവാനും ഈശോയെ മറ്റിടക്ക് നൽകുവാനും നമ്മളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അവസ്ഥ പിതാവിനെ പോലെയും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് അതിന് മുമ്പിൽ പൂർണ്ണമായിട്ടും ധൈര്യപ്പെടുന്ന അത് പൂർത്തിയാക്കുന്ന അവശ്യപിതാവിൻ്റെയും ആ മനോഭാവം നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, പാപത്തിൻ്റെ തിന്മയുടേതുമായ സാഹചര്യങ്ങളെല്ലാം അകത്തി വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് പൂർണ്ണമായും തപരാനും സമർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുതുള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാരിയിൽ അവിടെ ആവർത്തിച്ച് തന്നെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വിയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യ സക്രാ
യേശു അണയും നീതാ നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹക്കൂ ദാശയാൻ യേശു അണയും നീതാ ദിവ്യകാരുണ്യമേ സ്നേഹമേ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇതിൽ വരുവാൻ ആഗ്രഹിച്ച് ഇതാ ഒരുങ്ങുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുക്കുക. പാപാവസ്ഥകള ഈ സാഹചര്യത്തിൽ നമുക്ക് കുംഭസഹരിച്ച് കൃപാന സ്വീകരിച്ച് വിശദീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുവാൻ സാധിക്കില്ല എങ്കിലും സഭയുടെ പ്രത്യേക അനുവാദം അധികാരം ഉപയോഗിച്ച് നമ്മുടെ ഹൃദയ പശ്ചാത്തപത്തോടുകൂടി ഹൃദയത്തോടുകൂടി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് വിചാരത്താലും വാക്കിലും പ്രവൃത്തികളിലും പ്രത്യേകിച്ചും സ്നേഹത്തിന് എതിരായി ബന്ധുമായിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ സമയം പശ്ചാത്തപിച്ച് തമ്പരാനോട് നമുക്ക് ഏറ്റുപറയുമ്പോൾ പാപമോചനം ലഭിക്കുകയാണ്. ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തെ ഈശോയെ സ്വീകരിക്കുവാനും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലി ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ച് അവിടുത്തെ സമാധാനം സ്വീകരിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാധവും എന്നേക്ക് വന്നേടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കൃപാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിലും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലൊരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിന് പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ പ്രസാദവരം അവിടുത്തെ കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിലും ആത്മീയമായിട്ട് അരൂപയിലുള്ള ആഗ്രഹത്താരുടെ ദ്വീകാരണം സ്വീകരിക്കുവാൻ സാധിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി ഹൃദയത്തിൽ ആത്മീയമായിട്ട് അരൂപയിലുള്ള ദിവ്യകാരണം സ്വീകരിക്കാം. എന്റെ ഈശോയേ, അങ്ങ് ദിവ്യകുദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപി എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങിൽ നിന്നും ഒരിക്കലും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരവും നിത്യവും കടങ്ങളെ ബോധിക്കുന്ന നിത്യജീവനെ ക്രമമാക്കിയിരട്ടെ.
തിരുപ്പറവയുടെ ആഴ്ചകളാണ് ദിവസങ്ങളാണ് ഇനി കടന്നു വരുന്നത്. 24-ാം തീയതി രാത്രിയിൽ, അതായത് അടുത്ത വെള്ളിയാഴ്ച രാത്രിയിൽ 11:45-ന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും 24-ാം തീയതി രാത്രി 11:45-ന് പിറവി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ യൂണിറ്റുകളിലുമായിട്ട് നമ്മളിപ്പോൾ ആളുകൾ പങ്കെടുക്കാനുള്ള പരിമിതികളുള്ളത് കൊണ്ട് 10 പേർ വീതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആഗ്രഹിക്കുന്നവർ വരിക. ഒപ്പം നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ എല്ലാ യൂണിറ്റുകളിൽ നിന്നുമായിട്ട് 20 പേർ വീതമാണ് ഏറ്റവും കുറഞ്ഞത് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് എല്ലാവരും വരിക നമ്മൾ. പിന്നെ ഓരോ ഞായറാഴ്ചകളിലും 2 കുർബാനയ്ക്കുമായിട്ട് നമ്മൾ യൂണിറ്റുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആ യൂണിറ്റുകളിൽപ്പെട്ടവർ തീർച്ചയായിട്ടും വരണം. അവർ മറ്റു സമയത്ത് വരാനും ഇടയ വരാതെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനിമേ നമുക്ക് അനുവദിച്ചിട്ടുള്ള നമുക്ക് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടാവണം, എങ്കിലേ നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. 20 പേര് എന്നുള്ളത് മിനിമമാണ്. നമുക്ക് വരാൻ ശ്രമിക്കുക. 20 പേരെങ്കിലും എല്ലാവരും വരാനായിട്ട്, നമ്മുടെ ഇടവക തരത്തിൽ എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ 1-2 പേര് കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അത് വരാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിലും ഇതുപോലെയുള്ള ഇളവുകൾ ലഭിക്കുമ്പോൾ ആ ഇളവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അലസരായിട്ട്, മടിയന്മാരായിട്ട് ഇതുപോലെയുള്ള കൗദാശിക ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് ഈ സാഹചര്യം ഇടവരുത്തരുത്. അക്കാര്യത്തിൽ എല്ലാവരും ഒന്നുകൂടി തീക്ഷ്ണതയിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധയോടെ കരുതലോടെ വർത്തിക്കുവാനായിട്ട് സഹകരിക്കുവാൻ അവർ പരിശ്രമിക്കുക. അതുപോലെ തന്നെ 25-ാം തീയതി 2-ാമത്തെ കുർബാന രാവിലെ 6:30 ക്രിസ്മസ് ദിവസം 25-ാം തീയതി രാവിലെ 6:30 കാട്ടിക്കുന്ന് കുരിശുപള്ളിയിൽ കുർബാന ഉണ്ടായിരിക്കും. അവിടെ പാതിരാത്രി ക്രമങ്ങളൊന്നും ഇല്ല, കുരിശുപള്ളി ആയതുകൊണ്ട്. ഇവിടെ നമുക്ക് 24-ാം തീയതി രാത്രി 11:30 പിറവി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്ന ശുർബാനോട് കൂടി 2-ാമത്തെ കുർബാന 25-ാം തീയതി 7:00 ഇടവക പള്ളിയിൽ കുർബാന, കുരിശുപള്ളിയിൽ 6:00 ആയിരിക്കും കുർബാന. അങ്ങനെ 2 കുർബാനയുണ്ട്, കുരിശുപള്ളിയിലും ഇവിടെ 7:00 കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൺഡേസ് ക്ലാസ്സിൽ സമ്മാന അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആ കുട്ടികളെ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 4:00 ഇന്ന് വൈകിട്ട് 4:00 കുർബാന ഉണ്ടായിരിക്കും. അപ്പോൾ സമ്മാന അർഹരായിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇന്നലെയും ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇട്ടതാണ്, എങ്കിലും ഇന്നലെയും വീണ്ടും ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾ അത് നോക്കി 4:00 കുർബാന എങ്കിൽ 3:30 കുട്ടികൾ ഇവിടെ എത്തണം. എല്ലാ കുട്ടികളും ഇവിടെ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, പേരുകൾ
അതുകൊണ്ട് മൂന്നരയ്ക്ക് കുട്ടികൾ എല്ലാവരും വരിക. ഒപ്പം 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ, സമ്മാനാർഹരായിട്ടുള്ള കുട്ടികളിൽ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരാണ് വരേണ്ടത് എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളല്ല വരേണ്ടത്, നമ്മളിപ്പോഴത്തെ നിബന്ധന അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് കുട്ടികൾക്ക് വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർ വരാൻ പ്രത്യേകമായി പരിശ്രമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 4 മണിക്കിടെ കുർബാനയ്ക്കും ഈ 11 ലൈവ് പ്രോഗ്രാം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാവുന്നതുമാണ്. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കാറ്റഗറിസം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ തന്നെയാണ് പരിപാടികൾ. 27-ാം തീയതി ആണ്, 5 മണിക്കാണ്. അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ട് തരേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ കാറ്റഗറിസത്തെ മത്സരങ്ങൾ, അപ്പോൾ അതിൻ്റെ മത്സരം നടത്തിയതിൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടേണ്ടത് നമുക്ക് അയച്ചു തരേണ്ടത്. 27-ാം തീയതി 5 മണിക്ക് മുമ്പ് വേണം ഇത് എല്ലാവരും അയച്ചു തരുവാനായിട്ട്. മത്സരങ്ങൾ 4 ഇനങ്ങളാണ്. കരോൾ ഗാന മത്സരമുണ്ട്, അതിൻ്റെ നിബന്ധനകളൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പുകൾ ഇട്ടിട്ടുമുണ്ട്. ടാബ്ലോ അടുത്തത്, 3-ാമത്തേത് ദൃശ്യാവിഷ്കാരമാണ്. അത് +1 അല്ലെങ്കിൽ ഡിപ്ലോമ 1-ാം വർഷവും ഡിപ്ലോമ 2-ാം വർഷവും പഠിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിലാണ്. കുട്ടികൾക്ക് തന്നെ പരസ്പരം വേണമെങ്കിൽ മറ്റുള്ള വീട്ടുകളിലെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവതരിപ്പിക്കാവുന്നതാണ്. 3 യൂണിറ്റുകളിലെ കുട്ടികൾ ഒരുമിച്ച് കൂടി, അത് കൂടെ പാടില്ല. അതുപോലെ തന്നെ ഫാമിലി സോങ് കുടുംബഗീതം, ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ കുടുംബഗീതമുണ്ട്. അതും എല്ലാവരും പേരുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നടത്തിയതിൻ്റെ വീഡിയോ ലഭിക്കേണ്ടത് 27-ാം തീയതിയാണെന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള ഞായറാഴ്ചകളിലും അതുപോലെ ഇപ്പോൾ ഈ കുർബാന കഴിഞ്ഞും നമ്മുടെ മരണാനന്ത സഹായ സംഘത്തിൻ്റെ കളക്ഷൻ, ഫണ്ട് കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 4 പേരോളം മരിച്ചു പോയിട്ടുണ്ട് ഈ അംഗങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, വിഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാവശ്യം വന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല, ക്യാഷ് തികയില്ല. കാരണം നമ്മൾ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ, കൊടുക്കുന്ന പിരിവിൻ്റെ കളക്ഷൻ്റെ എമൗണ്ട് കൂട്ടിയ സാഹചര്യത്തിൽ ഇനി ഒരു വ്യക്തി മരിച്ചാൽ നമുക്ക് അത് കൊടുക്കാൻ തികയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കൊടുക്കാത്തവർ അത് കൊടുക്കാനായിട്ട് ഈ ദിവസങ്ങൾ കുർബാന കഴിയുമ്പോഴും 2-ാമത്തെ കുർബാന കഴിയുമ്പോഴും അതിൻ്റെ ഭാരവാഹികൾ അംഗങ്ങൾ ഇരിക്കും, കമ്മിറ്റി അംഗങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ നടത്താനായിട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേദപാഠ ക്ലാസ്സിൻ്റെ 15-ാമത്തെ പാഠം ഇന്ന് തുടങ്ങി എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ഡിപ്ലോമ 1-ും 2-ും വർഷങ്ങളിൽ പഠിക്കുന്നവർക്കും 10-ാം ക്ലാസ്സുകാർക്കും ജനുവരി 31-ാം തീയതിയാണ് പരീക്ഷ എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി കുട്ടികൾ നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും മാതാപിതാക്കന്മാരെ കുട്ടികളെ ഒരുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ലോക്ക്ഡൗണും അല്ലെങ്കിൽ കോവിഡിൻ്റെയൊക്കെ പ്രതിസന്ധി സാമ്പത്തിക മേഖലയിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മോഷണങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അലർട്ട് ആകുവാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. വീടുകളിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിലും പള്ളികളുടെ നേർച്ചപ്പെട്ടികളുമൊക്കെ നേർച്ചക്കുട്ടികളുമൊക്കെ കുത്തി തുറന്ന് മോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അലർട്ട് ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം, സമാപന ആശീർവാദത്തിലായിട്ട് നമുക്ക് വരിക. തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും കൂടി നമുക്ക് അവിടുത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാ തെറ്റുകൾക്കും അവിടുത്തോട് മാപ്പ് ചോദിച്ച് ഈ ദിവസങ്ങൾ, ഏറ്റവും അടുത്ത ഈ ദിവസങ്ങൾ, ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങൾ ആത്മീയമായിട്ട് ഒരുങ്ങുവാനും ഹൃദയത്തിൽ ഈശോ ജനിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു
ദൈവസുത പാവനമങ് തിരുനാമം പൂജിതമങ് സാന്നിധ്യം ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിൻ ശരണം നീ സ്തുത്യർഹൻ നീ മിശിഹായേ നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്ത കാലത്തിൽ നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാകുതനാകുമ്പോ തന്നുടെ കൃപകൾ നേടിടുവാൻ ദൈവം വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ സ്വസ്തി. കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇരയിൽ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോയിലും നിറഞ്ഞുകൂടാ. കരടയുടെ കർത്താവെ കരയുന്നു പറഞ്ഞു വിളിക്കുകയും സങ്കടപ്പെടുന്നു പറഞ്ഞു ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങ് വാഗ്ദാനം കണ്ടു ദാസരിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവെ നിന്നെയാണ് പ്രകീർത്തിക്കും. മഹബയുടെ അന്തിമ പെരുന്നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയരും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റുഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലം നയിക്കുമാമേ തെളിവായിലൂടെ നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് സമാധാനം. കർത്താവേ അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്കതയുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും പങ്കാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം ശ്രീഹരും ഒരുപോൽ വിനയാന്വിതരായി തപസന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാനങ്ങയെ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവൻ കാത്തിരിക്കുന്ന കവൽക്കാരെ പോലെ ശ്രീയനും കർത്താവിനെ കാത്തിരിക്കുന്നു. ഗുണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മയച്ചുപ്പിക്കുന്നു ഞാൻ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രണം ഉയർപ്പിച്ച കർത്താവേ
ആ ശബ്ദ മഹനീയമായ നീതിപുരുഷയുടെ ദിവസത്തിൽ അങ്ങേ ദാസനെ വിളിക്കുകയും മരുഭാഗത്ത് നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും അങ്ങേ ദാസർ ചെയ്തു പോയിട്ടുള്ള ലഭ്യമായ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ വർഷത്തിലേക്ക് അവരെ നീ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജന്മദിനം ആഘോഷിക്കുന്നവർ വന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ കൃപാല 8:30 തന്നെ ഉണ്ടായിരിക്കുന്നു. ോടെ ഞാൻ സ്തുതി പാടിടും എന്തേ